The Real FM 103.6. ശ്രദ്ധ. കേരളത്തിലെ എസ് എസ് എൽ സി പരീക്ഷാഫലം ഇന്നലെ പ്രഖ്യാപിച്ചു. വിജയശതമാനം 99.7. കഴിഞ്ഞ തവണ ഇത് 99.26% ദശാംശം 4.4% വർധനയാണ് ഈ വർഷം. ഇത്തവണ ഫോക്കസ് ഏരിയ ഇല്ലാത്തതും ഗ്രേസ് മാർഗുള്ളതും വിജയശതമാനം കൂട്ടിയെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയത്. കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും സന്തോഷം നൽകുമെങ്കിലും പരീക്ഷകളിലെ ഉദാരമായ സമീപനം ഭാവിയിൽ കുട്ടികളുടെ വിവിധ രംഗങ്ങളിലെ നിലവാരത്തെ ഇത് ബാധിക്കില്ലേ? അത്യധ്വാനമില്ലാതെ ഫുൾ എ പ്ലസ് പോലെയുള്ള നേട്ടം കൈവരിച്ചവർ തുടർന്നും ഇത്തരത്തിൽ ലഭിക്കും എന്ന പ്രതീക്ഷയർപ്പിച്ച് അഖിലേന്ത്യാ തലത്തിലുള്ള മത്സര പരീക്ഷകളെ സമീപിച്ചാൽ നേട്ടം കൊയ്യാൻ കഴിയുമോ തുടങ്ങിയ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ശ്രദ്ധയിലാദ്യം കരിയർ വിദഗ്ധൻ ബാബു പള്ളിപ്പാട്ട് ഇതേക്കുറിച്ച് പറയുന്നത് കേൾക്കുക. പുതിയൊരു റിസൾട്ട് കൂടി വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഉയർന്ന തരത്തിലുള്ള ഒരു വിജയ ശതമാനമാണ് ഈ കാലങ്ങളിൽ നമ്മൾ കാണുന്നത്. അത് പൂർണ്ണമായും നെഗറ്റീവ് എന്ന് ഞാൻ പറയില്ല, പക്ഷേ പലപ്പോഴും സൂക്ഷ്മതയിൽ ഇത്തരം വലിയ മാർക്ക് കിട്ടിയത് ജയിച്ചിട്ടുള്ള കുട്ടികളോ അല്ലെങ്കിൽ ആവറേജ് മാർക്ക് കിട്ടിയത് ജയിച്ചിട്ടുള്ള കുട്ടികൾ ബേസിക് ആയി നമ്മൾ അച്ചീവ് ചെയ്യേണ്ട ചില കോൺസെപ്റ്റ്, ഉദാഹരണമാണ് ഭാഷാ പഠനമാണെങ്കിൽ അക്ഷരങ്ങൾ എഴുതുന്ന കാര്യത്തിലാകട്ടെ അല്ലെങ്കിൽ വാക്കുകൾ കൂട്ടിച്ചേർക്കുന്ന കാര്യത്തിലാകട്ടെ, അതുപോലെ വ്യാകരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊന്നും സൂക്ഷ്മതയിലുള്ള തീക്ഷ്ണമായ അച്ചടക്കത്തോടുകൂടി ചെയ്യാതെ വരുന്നതുകൊണ്ട് പിൽക്കാലങ്ങളിൽ അതിന്റെ ഒരു ഉപയോഗത്തിൽ അവർക്ക് പരാജയപ്പെടുന്നു. അതുപോലെ തന്നെ മാത്തമാറ്റിക്സ് പോലെയുള്ള വിഷയങ്ങളൊക്കെ തന്നെയാണെങ്കിലും മുൻപുണ്ടായിരുന്നത് പോലെ വളരെ കൃത്യമായ തരത്തിൽ ബേസിക് അറിയേണ്ട പല കാര്യങ്ങളും അറിയാതെ തന്നെ ആ ഐഡിയ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്ക് കൊടുക്കുന്ന ഒരു രീതി നമ്മുടെ വാലുവേഷൻ സിസ്റ്റത്തിൽ ഉള്ളതുകൊണ്ടാവാം കുട്ടികൾക്ക് പൊതുവെ അവിടെ ഒരു ലിബറൽ ഫീലിംഗ് ഉണ്ടാകുകയും ഉയർന്ന മാർക്ക് കിട്ടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതവരെ ബുദ്ധിമുട്ടിലാക്കുന്നത് ഈ പഠനം കഴിഞ്ഞ് കുറച്ചുകൂടി ഹയർ സ്റ്റഡീസിൽ നമുക്ക് പ്രത്യേകിച്ച് ഇപ്പൊ മാത്തമാറ്റിക്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കൃത്യമായിട്ട് ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം, എഞ്ചിനീയറിംഗ് പോലെയുള്ള വിഷയങ്ങൾ പഠിക്കാൻ പോകുമ്പോൾ BSc MSc പോലെയുള്ള ഫിസിക്സ് പോലെയുള്ള വിഷയങ്ങൾ അതുപോലെ മാത്തമാറ്റിക്സ് ഒക്കെ പഠിക്കാൻ പോകുമ്പോൾ ഹയർ സ്റ്റഡീസിലുള്ള അധ്യാപകർ എപ്പോഴും പറയാറുണ്ട് ബേസിക് ആയിട്ടുള്ള പല കാര്യങ്ങളെക്കുറിച്ചും ധാരണയുടെ കുറവുണ്ട്, അതുകൊണ്ട് അവർക്ക് അതിന്റെ മുകളിൽ ചെയ്തു പോകാൻ കഴിയില്ലെന്ന്. അത് നമ്മുടെ വിദ്യാഭ്യാസ വാല്യൂവിൽ കുറച്ച് കുറവ് സംഭവിപ്പിക്കാൻ സാധ്യതയുള്ള ഒന്നായി മാറിയിട്ടുണ്ട്. മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് മുൻപ് ഒരു 90s പഠിച്ചിരുന്ന കുട്ടികളെക്കാൾ ആശയപരമായിട്ട് കാര്യങ്ങൾ അറിയാനും അത് മനസ്സിലാക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ കൂടുതലുള്ളത് കൊണ്ട് തീർച്ചയായും വിഷയങ്ങളെ കുറിച്ചുള്ള ബോധ്യം അവർക്ക് കുറച്ച് കൂടുതലുണ്ടാവും. ഉദാഹരണത്തിന് സ്പോർട്സിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഒരു യുദ്ധരംഗത്തെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ വന്യജീവികളെ കുറിച്ച് എന്തിനെ കുറിച്ചും ഒരു 85-90 പഠിച്ച ഒരു കുട്ടിയെക്കാളൊക്കെ 100 തന്നെ അറിവുകൾ ഈ പുതിയ കാലത്തുള്ള കുട്ടികൾക്കുണ്ട്. കാരണം സോഷ്യൽ മീഡിയയുടെയും അതുപോലെ വീഡിയോസും അതുപോലെ യൂട്യൂബിലെല്ലാം വരുന്ന ഒത്തിരി കാര്യങ്ങൾ കിട്ടുന്നതുകൊണ്ട് അത്തരത്തിലുള്ള അറിവുകൾ അവർക്ക് സ്വായത്തമാക്കിയിട്ടുണ്ട്. പക്ഷെ ഈ അറിവിനെ ഒന്ന് ക്രോഡീകരിച്ചെടുത്ത് കൃത്യമായി ഇന്നതിനെ ഇന്നതിനെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഒരു വിശകലന ശേഷിയും അതിനെ എക്സ്പ്രസ് ചെയ്യാൻ ആവശ്യമായ ബേസിക് കോൺസെപ്റ്റ്സ് ഒക്കെ വേണ്ടത്ര രീതിയിൽ ബേസിക് ആയി കിട്ടേണ്ട കാര്യങ്ങളിൽ ഒരു ലാഘവത്വം വരുന്നുണ്ട് എന്ന് അനുഭവപ്പെടാൻ കഴിയും. രാജ്യത്ത് 2000 നോട്ട് വിനിമയത്തിൽ നിന്നും പിൻവലിച്ചു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടേതാണ് തീരുമാനം. നിലവിൽ ഉപയോഗത്തിലുള്ള നോട്ടുകൾക്ക് മൂല്യം ഉണ്ടായിരിക്കും. ഇനി മുതൽ 2000 നോട്ടുകൾ വിതരണം ചെയ്യരുതെന്ന് ബാങ്കുകൾക്കും നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ജനങ്ങൾക്ക് ഇപ്പോൾ കൈവശമുള്ളവ ഈ വർഷം സെപ്റ്റംബർ 30 മാറ്റിയെടുക്കാം. ഈ മാസം 23 ഇതിനുള്ള സൗകര്യമൊരുക്കും. 10 വരെ ഏത് ബാങ്കിൽ നിന്നും ഒരേ സമയം മാറ്റിയെടുക്കാം. 2016 നവംബർ 8 കേന്ദ്ര സർക്കാർ നോട്ട് നിരോധനം നടത്തിയതിനെ തുടർന്നാണ് ഇപ്പോൾ ഉപയോഗത്തിലുള്ള 2000 നോട്ടുകൾ പുറത്തിറക്കിയത്. ഇതിന്റെ വിശദാംശങ്ങളുമായി സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ VK വിജയകുമാർ. 2000 നോട്ടുകൾ സർക്കുലേഷനിൽ നിന്ന് പിൻവലിക്കുന്നതായാണ് റിസർവ് ബാങ്ക് പ്രഖ്യാപിച്ചത്. ആദ്യമായി ഇത് നോട്ട് നിരോധനവുമായി ബന്ധമില്ല എന്നുള്ളത് മനസ്സിലാക്കണം. നോട്ട് നിരോധനം പ്രഖ്യാപിച്ചത് 2016 നവംബറിൽ സർക്കാരായിരുന്നു. ഈ ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നത് റിസർവ് ബാങ്കിന്റെ ഭാഗത്ത് നിന്ന്. 2016 നോട്ട് നിരോധനം പ്രഖ്യാപിച്ച സമയത്ത് 5000 1000 നോട്ടുകൾ നിരോധിച്ച സമയത്ത് കറൻസി നോട്ടിലുണ്ടായിട്ടുള്ള ഷോർട്ടേജ് നികത്താൻ വേണ്ടിയിട്ടാണ് 2000 നോട്ടുകൾ സർക്കുലേഷനിൽ ഇറക്കിയത്. ഷോർട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ആ ലക്ഷ്യം പരിഹരിക്കപ്പെട്ടു എന്നുള്ളതുകൊണ്ടാണ് ഇത് പിൻവലിക്കുന്നത് എന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ക്ലാരിഫിക്കേഷൻ. 2023 സെപ്റ്റംബർ 30 നോട്ടുകൾ ബാങ്കുകളിൽ നിന്ന് മാറ്റാൻ ഉള്ള സൗകര്യമുണ്ട്. പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഓർക്കേണ്ടതായിട്ടുള്ളത് 2000 നോട്ട് ലീഗൽ ടെൻഡറായി തുടരും എന്നുള്ളതാണ്. ഇത് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
2000 രൂപയുടെ മൊത്തം കറൻസി നോട്ട്സിന്റെ വാല്യൂ 6.73 ലക്ഷം കോടി രൂപയാണ്. അത് 2023 മാർച്ചില് 3.62 ലക്ഷം കോടിയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം 3.1 ലക്ഷം കോടി 2000 രൂപയുടെ കറൻസി നോട്ട് ഇപ്പൊ സർക്കുലേഷനിൽ ഇല്ല എന്നതിന്റെ അർത്ഥം. ചെറിയ തുക പോലും ഇപ്പോ ഗൂഗിൾ പേ മുതലായിട്ടുള്ള ഡിജിറ്റൽ ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് സാധാരണ എല്ലാവരും വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ട്രാൻസാക്ഷനിൽ തന്നെ ഇത് യാതൊരു തരത്തിലും ബാധിക്കില്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗുണമേന്മയുള്ള പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് മലബാർ മേഖലയിലെന്ന് കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പ് പറയുന്നു. ഇതിനുള്ള കാരണങ്ങൾ വിശദീകരിക്കുന്നു മിൽമ മലബാർ മേഖല ചെയർമാൻ കെ എസ് മണി. രാജ്യത്ത് പാലിന്റെ ഗുണനിലവാരത്തിൽ 1st സ്ഥാനത്ത് മലബാർ മിൽമയുടെ പാലെത്തിയതായിട്ടാണ് ഈ അടുത്ത കാലത്ത് കേന്ദ്ര സർക്കാരിന്റെ മൃഗസംരക്ഷണ വകുപ്പ് ഇറക്കിയ ലിസ്റ്റിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന്റെ അണുഗുണനിലവാരം 204 മിനിറ്റായിട്ടാണ് നമുക്കിപ്പോ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ അണുഗുണ നിലവാരം എന്ന് പറയുന്നത് ഇതിനകത്തുള്ള പാലിലുണ്ടാകുന്ന അണുക്കള് തെറ്റുവരികി വളരെ വലിയ തോതിൽ 10,000 കണക്കിന് വർദ്ധിച്ചാണ് പാല് നമ്മൾ കേടുവരുന്നതും പിരിയുക എന്നൊക്കെ പറയുന്നത്. അത് നമ്മൾ ഈ പ്രോസസ് ചെയ്ത പാല് 204 മിനിറ്റ് കഴിഞ്ഞാലേ അണുക്കൾ പെരുകി അതിന് കേടുവെക്കുള്ളൂ. അപ്പൊ 204 മിനിറ്റ് വരെ പ്രോസസ് ചെയ്തെടുത്ത പാല് നമുക്ക് യാതൊരു അണുക്കളുടെ കൂടുതൽ വരാതെ സംരക്ഷിച്ചു നിർത്താൻ കഴിയുന്നുണ്ട്. അത് രാജ്യത്ത് മറ്റ് പല സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കൂടുതലാണ്. അപ്പൊ ഇത്തരം വലിയ ഒരു നേട്ടങ്ങൾ കൈവരിക്കാനായി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് വളരെ ശ്രദ്ധാപൂർവമായ പ്രവർത്തനം, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് നടത്തുന്നതിന് വേണ്ടി മിൽമയുടെ ഉദ്യോഗസ്ഥരും ക്ഷീരകർഷകരും സംഘങ്ങളും കൂട്ടായി പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ വലിയ നേട്ടം നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിന്റെ ആദ്യ പടി എന്നുള്ള നിലയിൽ കർഷകർക്ക് ഈ ഗുണനിലവാരം വർദ്ധിപ്പിക്കേണ്ടതിന്റെ സാധ്യതയെക്കുറിച്ച് നമുക്ക് അവരെ കൃത്യമായി ബോധവൽക്കരിച്ചു. അതോടൊപ്പം കർഷകർ കൊണ്ടുവരുന്ന പാല് ഏത് സമയത്ത് എത്ര സമയത്തിനുള്ളിൽ സംഘങ്ങളിൽ എത്തിക്കണം എന്നതിനെ കുറിച്ച് സംഘത്തിൽ കൃത്യമായിട്ടുള്ള അവബോധം ഉണ്ടാക്കി പ്രാദേശിക തലത്തിൽ സംഘങ്ങളിൽ കർഷകർ പാല് കൊണ്ടുവന്ന് സംഘത്തിൽ ഒഴിക്കുമ്പോൾ ഉടനെ തന്നെ അത് തണുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ബൾക്ക് മിൽക്കർ കൂളർ സംവിധാനങ്ങൾ വ്യാപകമായി മലബാറിലെ 6 ജില്ലകളിലും നടപ്പിലാക്കി. അങ്ങനെ ബൾക്ക് മിൽക്കർ കൂളറിൽ വരുന്ന പാല് ഒരു ദിവസം ഒരു സമയത്ത് രാവിലെയോ വൈകുന്നേരത്തോ നമ്മൾ ഇൻസുലേറ്റഡ് ടാങ്കറിൽ വന്ന് അതിന്റെ ഗുണനിലവാരം ഒട്ടും ചോർച്ചയില്ലാതെ ഡയറികളിൽ കൊണ്ടുപോയി നേരെ പമ്പ് ചെയ്ത് പ്രോസസ്സ് നടത്തുന്ന പരിപാടികളാണ് ഇത് നടത്തിക്കൊണ്ട് വന്നത്. നമുക്കറിയാം ആദ്യകാലത്ത് നമ്മൾ പാലിന്റെ ഫാറ്റും SNF മാത്രമാണ് അതിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞ് നോക്കിയിരുന്നെങ്കിൽ പിന്നീട് അതിനകത്തുള്ള അണുഗുണ നിലവാരം കൂടെ മെച്ചപ്പെട്ട തരത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള പ്രവർത്തനങ്ങൾ എല്ലാവരും കൂട്ടായി നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഈ വലിയ ഒരു അംഗീകാരം മലബാറിലെ ക്ഷീര കർഷകർക്ക് നേടാൻ കഴിഞ്ഞത്. നിശ്ചയമായിട്ടും അതിന്റെ ഏറ്റവും അർഹതപ്പെട്ട ആൾക്കാർ മലബാറിലെ 6 ജില്ലകളിൽ ക്ഷീര കർഷകർ തന്നെയാണെന്നാണ് മിൽമ അവകാശപ്പെടുന്നത്. അവരുടെ പ്രവർത്തനം അതോടൊപ്പം നമ്മുടെ മിൽമയുടെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ ആത്മാർത്ഥമായ സേവനം ഇതെല്ലാം ഒരുമിച്ച് വന്നപ്പോഴാണ് നമുക്ക് ഉയർന്ന ഗുണനിലവാരം പുലർത്താൻ കഴിഞ്ഞിട്ടുള്ളത്. വാഹനങ്ങളിലെ കണ്ണഞ്ചിപ്പിക്കുന്ന ബഹുവർണ്ണ മിന്നൽ ലൈറ്റുകളും LED നിയോൺ ലൈറ്റുകൾ, ഫ്ളാഷ് ലൈറ്റുകൾ എന്നിവയും ഘടിപ്പിച്ചാൽ ഉടമയിൽ നിന്നും ഓരോ നിയമലംഘനത്തിനും 5,000 രൂപ വരെ പിഴ ഈടാക്കാൻ കേരള ഹൈക്കോടതി നിർദ്ദേശിച്ചു. മോട്ടോർ വാഹന വകുപ്പ് നിയമപ്രകാരമുള്ള ശിക്ഷാ നടപടികൾക്ക് പുറമെയാണിത്. ഇതേക്കുറിച്ച് പ്രതികരിക്കുന്നത് കോഴിക്കോട് RTO PR സുമേഷ്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ട്രാൻസ്പോർട്ട് കമ്മീഷനോടും പോലീസിനോടും ലൈറ്റുകളുടെ ദുരുപയോഗത്തെപ്പറ്റി ശ്രദ്ധിക്കുവാനും അതിന്റെ നടപടിയെടുക്കുവാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. പരമാവധി 5,000 രൂപ വരെ പിഴ ചുമത്താനാണ് ബഹുമാനപ്പെട്ട കോടതി ഇപ്പോ നിർദ്ദേശിക്കുന്നത്. നമുക്ക് അറിയാം വ്യാപകമായിട്ട് വാഹനങ്ങളിൽ ലൈറ്റ് അവയർനെസ് കുറവ് മൂലം ഇങ്ങനെ എക്സ്ട്രാ ലൈറ്റ് ഫിറ്റിംഗ്സ് ഉപയോഗിക്കുന്ന പറ്റി വാഹന ഉപയോക്താക്കൾക്ക് ഒരു ബോധം ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. അപ്പൊ അതിനെപ്പറ്റി ഡിപ്പാർട്ട്മെന്റ് പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ പലതവണ ബോധവൽക്കരണ ശ്രമങ്ങൾ നടത്തിയിട്ടുള്ളതാണെങ്കിലും അതിന്റെ ദുരുപയോഗം പല സമയത്തും കണ്ടുവരുന്നു. ഇപ്പോ കോടതി പ്രധാനമായിട്ടും പരാമർശിച്ചിരിക്കുന്നത് ഫ്ളാഷ് ലൈറ്റുകൾ ഘടിപ്പിച്ചിരിക്കുന്നതാണ്. പല വാഹനങ്ങളിലും നമുക്ക് കാണാം ആളുകളുടെ ശ്രദ്ധ വ്യതിചലിപ്പിക്കുന്ന രീതിയിൽ റെഡോ ബ്ലൂ ഒക്കെ ഉള്ള ഫ്ളാഷ് ലൈറ്റുകൾ, അതുകൂടാതെ വാഹനങ്ങളുടെ ടോപ്പിൽ ഹെഡ്ലൈറ്റിന് മുകളിലായിട്ട് അതിശക്തമായ പ്രകാശം പുറപ്പെടുവിക്കുന്ന ലൈറ്റുകളൊക്കെ ഫിറ്റിരിക്കുന്നതാണ്. ഇതിന്റെ ഉപയോഗം എതിരെ വരുന്ന ഡ്രൈവർമാർക്കൊരു ബ്ലൈൻഡ്നെസ്, ഇതിന്റെ തീവ്രമായ പ്രകാശം ഒരു ചെറിയ സമയത്തേക്ക് അവരുടെ കാഴ്ചവെച്ച് നശിപ്പിക്കുന്ന രീതിയിൽ 1-2 സെക്കൻഡ് എടുക്കും കണ്ണിന്റെ ഇന്റൻസിറ്റിയിൽ നിന്ന് വേരിയേഷൻ ഉണ്ടാകാനായിട്ട്. അപ്പോ ആ സമയത്ത് ആക്സിഡൻസ് ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് ഇത്തരം ലൈറ്റ്സ് ശക്തമായിട്ട് നിരോധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ടോപ്പ്
ടോപ്പിൽ ഫിറ്റിംഗ് ലൈറ്റുകൾ, ഇന്റൻസിറ്റി കൂടിയ ഹെഡ്ലൈറ്റുകൾ, മറ്റ് ഫ്ലാഷ് ലൈറ്റുകൾ എന്നിവയെല്ലാം മനപ്പെട്ട കോടതി റിമൂവ് ചെയ്യാനായിട്ട് വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു. ഇപ്പോൾ വാഹന ഉപയോക്താക്കളുടെയും പൊതു ജനങ്ങളുടെ അറിവിലേക്കായിട്ട് ഡിപ്പാർട്ട്മെന്റ് അത് വീണ്ടും മുന്നോട്ട് ഓർപ്പിക്കുകയാണ്. ഇന്നത്തെ ശ്രദ്ധ ഇവിടെ പൂർണ്ണമാവുന്നു. അവതരണം പ്രകാശ് കരുമല, ആശയം നിർവഹണം ജോൺ കുര്യൻ. ശ്രദ്ധ.